കെ പി സി സി നിർവാഹക സമിതി അംഗവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ ജി രാമൻ നായർ ബി ജെ പിയിലേക്ക് ചേരുന്നു ഇന്ന് രാവിലെ അദ്ദേഹം ശ്രീധരൻപിള്ള അടക്കമുള്ള ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി തുടർന്നാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് ശബരിമല സുപ്രീംകോടതി വിധിയുമായി ബന്ധപ്പെട്ട് ബി ജെ പി നടത്തിയ ഒരു പ്രതിഷേധ ധർണ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിരുന്നു അതേ തുടർന്ന് കോൺഗ്രസ് നേതൃത്വവുമായി അദ്ദേഹം പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് വന്നു കോൺഗ്രസ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എ എസ് സി സി ആണ് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് സ്വീകരിച്ചത് അതേ തുടർന്നാണ് രാമൻ നായർ കോൺഗ്രസുമായി ഏതാണ്ട് ഒരാഴ്ചയായി അകന്നു നിൽക്കുകയാണ് ബി ജെ പിയുടെ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ തന്നെ സസ്പെൻഡ് ചെയ്ത നടപടി അംഗീകരിക്കാനാവില്ല എന്നാണ് രാമൻ നായർ ഇന്ന് പ്രഖ്യാപിച്ച നിലപാട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരു നോട്ടീസ് പോലും തരാതെ അച്ചടക്ക നടപടി സ്വീകരിച്ചത് തനിക്ക് അംഗീകരിക്കാനാവില്ല ഉൾക്കൊള്ളാനാവില്ല അത് പാർട്ടി വിരുദ്ധമാണ് സാധാരണഗതിയിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ട ഭാഗത്ത് അത്തരമൊരു നടപടിക്രമങ്ങൾ ഒന്നും തന്നെ കോൺഗ്രസ് നേതൃത്വം പാലിച്ചില്ല എന്ന് െന്ന് അദ്ദേഹം ആരോപിച്ചു സസ്പെൻഷൻ ഏകപക്ഷീയമായിരുന്നു തന്റെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം പോലും ചോദിക്കാതെയുള്ള നടപടിയെ താൻ അംഗീകരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത് അദ്ദേഹം ഏതായാലും അമിത്ഷാ കേരളത്തിലേക്ക് വരുന്നു അമിത്ഷാ വരുന്നതിനോടനുബന്ധിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനം ബി ജെ പിയിൽ ചേരുമെന്ന പ്രഖ്യാപനം താൻ നടത്തുമെന്നാണ് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം നടത്തുമെന്നാണ് അദ്ദേഹം നൽകുന്ന സൂചന ഏതായാലും രാമൻ നായർ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു ബി ജെ പിയിലേക്ക് ചേരും ഉടൻ തന്നെ അത് അത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം